Hi friends, welcome to PSC Chronicles. We are going to learn about physical science. We are going to learn about the topic of physical science. That is, we are going to learn about the physical science. Now, we are going to class. The question is, what is the question? പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന്റെ പ്രവേഗം ഏറ്റവും കുറവ് വായുവിലാണ്. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലൂടെയാണ്. പ്രകാശം ഒരു യാന്ത്രിക തരംഗമാണ്. ഇതില ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ശരിയായ പ്രസ്താവന നമുക്കറിയാം, പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അത് ശരിയാണ് അല്ലേ? പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമത്തിന്റെ ആവശ്യമുണ്ട് അല്ലേ? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമുണ്ട്. പ്രകാശത്തിന്റെ പ്രവേഗം ഏറ്റവും കുറവ് വായുവിലാണ്. ശരിയാണോ തെറ്റാണ്? പ്രകാശം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രകാശത്തിന് വേഗതയുള്ളത് ശൂന്യതയിലാണ്. എത്രയാണ്? 300,000 കിലോമീറ്റർ ആണ് അല്ലെ? 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ പ്രവേഗം എന്ന് പറയുന്നത്. 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ പ്രവേഗം. അപ്പൊ ഏറ്റവും കുറവ് വായുവിലാണെന്നുള്ളത് ശരിയാണോ തെറ്റാണ്? പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലൂടെയാണ്. തെറ്റാണ്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതാണ് വജ്രം. ഓക്കെ, പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറവ് എവിടെയാണ്? അത് വജ്രത്തിലാണ്. പ്രകാശം ഒരു യാന്ത്രിക തരംഗമാണ്. തെറ്റാണ്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് അല്ലെങ്കിൽ ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് എന്നത് പറയുന്നത് പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രസ്താവനകളൊക്കെ പിടികിട്ടിയാലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാധ്യമങ്ങളുടെ ഏത് സവിശേഷതയാണ് പ്രകാശ പ്രവേഗത്തെ സ്വാധീനിക്കുന്നത്? മാധ്യമങ്ങളുടെ ഏത് സവിശേഷതയാണ് പ്രകാശ പ്രവേഗത്തെ സ്വാധീനിക്കുന്നത്? സാന്ദ്രത, വ്യാപ്തം, പ്രകാശിക സാന്ദ്രത, ഉപരിതല വിസ്തീർണം. ഏതാണ്? പ്രകാശിക സാന്ദ്രതയാണ് അല്ലെ? പ്രകാശിക സാന്ദ്രതയാണ് പ്രകാശത്തിന്റെ പ്രവേഗത്തെ സ്വാധീനിക്കുന്നത്. എങ്ങനെയാണ് നോക്കാം. പ്രകാശ സാന്ദ്രത കൂടുതലുള്ളതില് പ്രകാശത്തിന്റെ പ്രവേഗം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ എന്താണ് പ്രകാശ സാന്ദ്രത എന്ന് പറഞ്ഞാല് പ്രകാശത്തിന്റെ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവാണെന്തെന്ന് പറയുന്നത് പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ പ്രവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവാണെന്ന് പറയുന്നത് പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശ സാന്ദ്രത കൂടുതലാണെങ്കിൽ പ്രകാശത്തിന്റെ പ്രവേഗം അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. വേഗത കുറവായിരിക്കും. പ്രകാശ സാന്ദ്രത കൂടിയതില് പ്രകാശത്തിന്റെ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, പ്രകാശം നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വേഗത കുറവ് എവിടെയാണ്? വജ്രത്തിലാണ്. അപ്പൊ വജ്രത്തിന് അവിടെ പ്രകാശ സാന്ദ്രത എന്താണ്? കൂടുതലാണ്. എന്നാൽ വായുവിലാണെങ്കിലോ പ്രകാശത്തിന് എന്തുണ്ട്? വേഗതയുണ്ട്. വായുവിന് പ്രകാശ സാന്ദ്രത എന്താണ്? കുറവാണ്. അപ്പൊ കണ്ടോ, ഓപ്പോസിറ്റ് ആണ്. പ്രകാശത്തിന്റെ പ്രവേഗം കൂടണമെങ്കിൽ പ്രകാശത്തിന്റെ സാന്ദ്രത എന്തായിരിക്കണം? കുറവായിരിക്കണം. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശത്തിന്റെ വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അടുത്തത്, ഒരു കോൺകേവ് ദർപ്പണത്തിൽ ചരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മിയുടെ പതനകോൺ 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര? ഓക്കെ, ഒരു കോൺകേവ് ദർപ്പണത്തിൽ ചരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മിയുടെ പതനകോൺ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതിപതന കോൺ എത്ര? സെയിം തന്നെയായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 40 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെയാണ് ദർപ്പണങ്ങൾ? സമതല ദർപ്പണമുണ്ട്, കോൺകേവ് ദർപ്പണമുണ്ട്, കോൺവെക്സ് ദർപ്പണമുണ്ട് അല്ലെ. അപ്പൊ ഏതൊരു ദർപ്പണത്തിലായാലും എല്ലാ ദർപ്പണത്തിലും പതനകോണും പ്രതിപതന കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. പതനകോൺ എത്രയാണോ അത് തന്നെയായിരിക്കും പ്രതിപതന കോണും. ഓക്കെ, അപ്പൊ ഏതൊരു ദർപ്പണത്തിലാണെങ്കിലും പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അപ്പൊ ഇതാണ് പതനകോണെങ്കിൽ ഇതായിരിക്കും പ്രതിപതന, രണ്ടും ഇതായിരിക്കും ഈക്വൽ ആയിരിക്കും. എന്നാൽ 90 ഡിഗ്രിയിൽ ഇങ്ങനെ ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിലോ പ്രകാശം എന്ത് ചെയ്യും? അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യും? തിരിച്ചു പോകും അല്ലെ. ലംബമായിട്ട് വന്നാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചു പോകും. അപ്പൊ ഇതാണ് ആൻസർ, 40 ഡിഗ്രി തന്നെ ആയിരിക്കും. അടുത്തത്, വസ്തുവിന്റെ അതേ വലിപ്പമുള്ള മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്ന ദർപ്പണം ഏതാണ്? വസ്തുവിന്റെ അതേ വലിപ്പമുള്ള മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണമാണ്. നമ്മൾ വീട്ടിലേക്ക് കണ്ണാടി ഇല്ലയോ, അത് സമതല ദർപ്പണം. നമ്മുടെ പ്രതിബിംബം ഏതാണോ അതേ എന്തായിരിക്കും അളവായിരിക്കും അല്ലെ, അതേ വലിപ്പം ആയിരിക്കും എന്തെന്ന് പറയുന്നത് പ്രതിബിംബത്തിന്. അതുപോലെ നമ്മുടെ ആ ഒരു പ്രതിബിംബവും ആ ഒരു മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും ആ ഒരു ആളും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
അതുപോലെ തന്നെ എന്താണ് മിഥ്യാ പ്രതിബിംബം എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മിഥ്യാ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. എന്താണ് മിഥ്യാ പ്രതിബിംബം? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതാണ് എന്തെന്ന് പറയുന്നത്? മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത്. അടുത്തത്, ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കണം. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. ഏതാണ്? കോൺകേവ് ദർപ്പണമാണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ കോൺകേവ് നമ്മൾ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു വസ്തു എന്തായിട്ട് വലുതായിട്ട് കാണണം അല്ലെ? അപ്പോൾ വലുതായിട്ട് വസ്തുക്കളെ വലുതായിട്ട് കാണിക്കുന്ന ദർപ്പണമാണ് ഏതെന്ന് പറയുന്നത്? കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. വസ്തുവിനേക്കാൾ വലിയ നിവർന്ന മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിയുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. വസ്തുവിനേക്കാൾ വലിയ നിവർന്ന മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ദർപ്പണമാണ് ഏതെന്ന് പറയുന്നത്? കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. ദർപ്പണത്തിന്റെ പോളിനും ഫോക്കസിനും ഇടയിൽ വസ്തു വയ്ക്കുമ്പോഴാണ് വലിയ പ്രതിബിംബം ലഭിക്കുക. ദർപ്പണത്തിന്റെ പോളിനും ഫോക്കസിനും ഇടയിൽ വസ്തു വയ്ക്കുമ്പോഴാണ് വലിയ പ്രതിബിംബം ലഭിക്കുക. ഇനി വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് അത് ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. അപ്പോൾ വലിയ ഒരു പ്രതിബിംബം അല്ലല്ലോ നമുക്ക് കിട്ടുക, അവിടെ നമുക്ക് കുഞ്ഞു പ്രതിബിംബമായിരിക്കും അല്ലേ കിട്ടുക, അത് ഏതാണ്? കോൺവെക്സ് ആണ്. അപ്പോൾ വലിയ പ്രതിബിംബങ്ങൾ കിട്ടണമെങ്കിൽ കോൺകേവും കുഞ്ഞു പ്രതിബിംബങ്ങളാണെങ്കിൽ കോൺവെക്സ് ഉപയോഗിക്കാം. എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ നിവർന്ന മിഥ്യാ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. ഇനി സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺകേവ് ആണ്. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും. കാരണം വലിയതായിട്ടല്ലേ നമുക്ക് പ്രതിബിംബം കിട്ടിയത്, അപ്പോൾ കോൺകേവ് ആയിരിക്കും. പ്രകാശരശ്മികളെ സമാന്തരമായി പ്രതിപദിപ്പിക്കാൻ കോൺകേവ് ദർപ്പണത്തിന് സഹായിക്കും. അതുകൊണ്ട് ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നതും ഏതാണ്? കോൺകേവ് ആണ്. അപ്പോൾ നമ്മുടെ വസ്തു ഏതൊക്കെയാണ് കോൺകേവ് ഉപയോഗിക്കുക? സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട്, ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത്, ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഏതാണ്? കോൺകേവ് ആണ്. എന്നാൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് ആണ്. വലിയ പ്രതിബിംബങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവും, എന്നാൽ കുഞ്ഞു പ്രതിബിംബങ്ങൾ, ചെറിയ മിഥ്യാ നിവർന്ന പ്രതിബിംബങ്ങളൊക്കെ കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സും ആണ്. ഓക്കെ, അടുത്തത്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ്, അതിന്റെ വക്രത ആരം എത്രയാണ്? അപ്പോൾ ഫോക്കസ് ദൂരം 20 തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ വക്രത ആരം എത്രയാണ്? അപ്പോൾ ഫോക്കസ് എത്രയാണോ ഓക്കെ അതിൻ്റെ ഇരട്ടി ആയിരിക്കും എന്നു പറയുന്ന വക്രത ആരം സി എന്നാ പറയുക. സി എന്ന് പറഞ്ഞാൽ ഫോക്കസിൻ്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ വക്രത ആരം എത്രയാണ്? 40 ആയിരിക്കും അല്ലേ. ഇതറിയാമെങ്കിൽ എളുപ്പത്തിൽ കിട്ടത്തില്ലോ. ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് വക്രത ആരത്തിൻ്റെ പകുതിയാണ്, അല്ലെങ്കിൽ വക്രത ആരം എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ആൻസർ 40. അപ്പോൾ കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങൾ ഗോളീയ ദർപ്പണങ്ങളാണ് അല്ലേ. നമുക്കറിയാം കോൺകേവ് എന്ന് പറഞ്ഞാലും കോൺകേവ് ദർപ്പണം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ്, ഇങ്ങനെ ഒരു വൃത്തത്തിൻ്റെ ഭാഗമാണ്. ഇനി ഈ ദർപ്പണങ്ങൾ ഭാഗമായി വരുന്ന ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. അപ്പോൾ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി കോൺവെക്സ് എടുക്കുകയാണെങ്കിലോ, കോൺവെക്സ് ദർപ്പണം ഇങ്ങനെ ഇരിക്കും. അതും എന്താണല്ലേ, ഒരു നമുക്ക് ഇതിനെ ഒരു ഗോളമാക്കി മാറ്റാം. അതിൻ്റെ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്? വക്രത കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവിലേക്കുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? വക്രത ആരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ദർപ്പണം. നമ്മുടെ ദർപ്പണം ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ മധ്യബിന്ദുവിലേക്കുള്ള ദൂരമാണ് വക്രത ആരം എന്ന് പറയുന്നത്. ഇനി ഫോക്കസിൽ നിന്നും ദർപ്പണത്തിൻ്റെ കേന്ദ്രത്തിലേക്കുള്ള ദൂരമാണ് പോൾ. പോളിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് എന്ത് വരുന്നത്? ഫോക്കസ് വരുന്നത്. ഓക്കെ, ഇതാണ് ഫോക്കസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആരം സി ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത കണക്കിൻ്റെ കിട്ടിയത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത് വക്രതാ ആരത്തിൻ്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ദർപ്പണത്തിന്റെ മുന്നിൽ വസ്തു വെച്ചപ്പോൾ വസ്തുവിനേക്കാൾ വലിയ തലകീഴായ പ്രതിബിംബം സ്ക്രീനിൽ ലഭിച്ചു, ഉപയോഗിച്ച ദർപ്പണം ഏത്? ഒരു ദർപ്പണത്തിന് മുൻപിൽ വസ്തു വെച്ചപ്പോൾ വസ്തുവിനേക്കാൾ വലിയ തലകീഴായ പ്രതിബിംബം സ്ക്രീനിൽ ലഭിച്ചു, ഉപയോഗിച്ച ദർപ്പണം ഏത്? നമ്മൾ പറഞ്ഞു നമുക്ക് വലിയ ഒരു പ്രതിബിംബം കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? കോൺകേവ് ആയിരിക്കും. ആൻസർ ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. അടുത്തത്, കോൺവെക്സ് ലെൻസ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഇവിടെ നോക്കുക, കോൺവെക്സ് ദർപ്പണമല്ല, കോൺവെക്സ് ലെൻസ്
വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഏതാണ്? അപവർത്തനം. ഏതാണ്? അപവർത്തനമാണ്. എന്താണ് അപവർത്തനം? പ്രകാശം പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. ഇപ്പൊ പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾ അല്ലെ. ഇപ്പൊ ഒന്ന് ഇത് വാട്ടർ ആണെന്ന് നോക്കിയാൽ ജലം, ഇത് വാട്ടർ, ഇവിടെ നമ്മുടെ എയർ. അപ്പൊ നമ്മുടെ പ്രകാശം എന്ത് ചെയ്യാണ്? ഇങ്ങനെ വന്ന് പതിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? പ്രകാശത്തിന്റെ പാതയിൽ ചെറിയ ഒരു വ്യത്യാസം വരും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ പെൻസിൽ ഇടുവാണ്. എന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? പെൻസിൽ നമ്മൾ ചരിഞ്ഞത് കണക്ക് അല്ലെ, ഒടിഞ്ഞതുപോലെ കാണത്തില്ലയോ? അതാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. ഇനി മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് അപവർത്തനത്തിന് കാരണം. പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസം കാരണമാണ് എന്തുണ്ടാകുന്നത്? അപവർത്തനം ഉണ്ടാകുന്നത്. കോൺവെക്സ് ലെൻസിലൂടെ വസ്തുക്കളെ നോക്കിയാൽ വലുതായി കാണുന്നതിന് കാരണവും എന്താണ്? അപവർത്തനം ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ അപവർത്തനാങ്കം കൂടിയ മാധ്യമം ഏത്? അപവർത്തനാങ്കം കൂടിയ മാധ്യമം ഏത്? ആൻസർ വജ്രമാണ്. അപവർത്തനാങ്കം കൂടിയ മാധ്യമം ഏതാണ്? വജ്രമാണ്. ഇനി എന്താണ് അപവർത്തനാങ്കം എന്ന് നോക്കണ്ടേ. എന്താണ് അപവർത്തനാങ്കം? പതനകോണിന്റെയും അപവർത്തനകോണിന്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യയാണ്. ഈ സ്ഥിരസംഖ്യയെ അപവർത്തനാങ്കം എന്ന് അറിയപ്പെടുന്നു. പതനകോണിന്റെയും അപവർത്തനകോണിന്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം. അപ്പൊ പറഞ്ഞുകൂടാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ വരച്ചതാ വാട്ടർ, പിന്നെ ഇവിടെ എയർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്ന് പതിക്കുവാണ് ഒരു കോണ് അല്ലെ, ഒരു പ്രകാശം. അപ്പൊ ഇവിടെ നമുക്കൊരു പതനകോൺ വരും. ഇനി അപ്പൊ ഇത് അപവർത്തനം നടന്നല്ലോ, അപവർത്തനം നടന്നപ്പോൾ നമുക്കൊരു അപവർത്തന കോണും വന്നു. ഇനി ഇതിൻ്റെ പതനകോണും പ്രതിപതന കോണും തമ്മിലുള്ള സൈൻ വിലകൾ, അപ്പൊ സൈൻ വിലകൾ ഏതൊക്കെയായിരിക്കും? സൈൻ ഐ, പിന്നെ സൈൻ ആർ അല്ലെ, സൈൻ ഐയും സൈൻ ആറും. അപ്പോൾ ഈ ഒരു സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം അല്ലെ, സൈൻ ഐ ബൈ സൈൻ ആർ, ഓക്കെ അങ്ങനെ എഴുതാം. അപ്പോൾ അതിനെയാണ്, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഇപ്പം നമ്മൾ എൻ എന്നാ പറയുക, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് എന്താന്ന് പറയുന്നത്? അപവർത്തനാങ്കം എന്ന് പറയുന്നത്. ഇനി ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കം കണക്കാക്കുകയാണെങ്കിൽ അതിനെ കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ശൂന്യതയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു വസ്തുവിൻ്റെ അപവർത്തനാങ്കം കണക്കാക്കുന്നതിനെങ്കിൽ അതിനെ കേവല അപവർത്തനാങ്കം എന്നാണ് പറയുന്നത്. അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വായുവിലെ വേഗം ഡിവൈഡഡ് ബൈ പ്രകാശത്തിന്റെ മാധ്യമത്തിലെ വേഗമാണ് അപവർത്തനാങ്കം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഴവില്ലിനു കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? മഴവില്ലിനു കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. പ്രകീർണനം മഴവില്ലിനു കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണം. അപ്പൊ ഇനി എന്താണ് പ്രകീർണനം എന്ന് നോക്കണം. സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികയിൽ വെച്ച് നടക്കുന്ന പ്രകീർണനമാണ് മഴവില്ലിന് കാരണം. എന്താണ് പ്രകീർണനം? സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലെൻസിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ടോർച്ച് അടിച്ച് നോക്കിയാൽ അല്ലെ, വെട്ടം പോകുമ്പോഴേക്കും എന്ത് ചെയ്യും? അത് പല ഘടകവർണ്ണങ്ങളായിട്ട് നമ്മുടെ മഴവില്ലിലെ വർണ്ണങ്ങൾ എന്ത് ചെയ്യും നമുക്ക് കാണാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രകീർണനം എന്ന് വെച്ചാൽ നമ്മുടെ ദൃശ്യപ്രകാശം എന്ത് ചെയ്യുവാണ്? ഘടകവർണ്ണങ്ങളായിട്ട് മാറുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മഴവില്ലിന്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറമാണ് ഏത് എന്ന് പറയുന്നത്? ചുവപ്പാണ് അല്ലെ. ഉൾവക്കിൽ ഏതാണ്? വയലറ്റ് ആണ്. അപ്പൊ എപ്പോഴാണ് മഴവില്ല് കാണുന്നത്? മഴവില്ല് എവിടെ ഏത് ഭാഗത്തായിട്ടാണ് കാണുന്നത്? സൂര്യന് ഓപ്പോസിറ്റ് ആണ് എപ്പോഴും നമ്മൾ മഴവില്ല് കാണുക. അപ്പൊ രാവിലെ ആണെങ്കിൽ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും മഴവില്ല് കാണുക. ഇപ്പൊ ഈവനിങ് ആണെങ്കിലോ വൈകുന്നേരം ആണെങ്കിലോ നമ്മൾ കിഴക്ക് ഭാഗത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? മഴവില്ല് കാണുക. ഇനി വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വൃത്താകൃതി ആയിരിക്കും. വൃത്താകൃതി, ഓക്കെ. അപ്പൊ വൃത്താകൃതിയാണ്. അപ്പൊ മഴവില്ലിന്റെ കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് വെച്ചാൽ പ്രകീർണനമാണ്. പ്രകീർണനം എന്ന് വെച്ചാൽ എന്താണ്? ഘടകവർണ്ണങ്ങളായിട്ട് സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. നമുക്കറിയാം മഴവില്ലിന്റെ ഏറ്റവും പുറം വക്കിലെ ചുവപ്പും ഏറ്റവും ഉൾവക്കിലെ വയലറ്റുമാണ് കാണുന്നത്. അതുപോലെ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ല് വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇത്രയും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക.
അടുത്തത് ധവളപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? ധവളപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? ഏതാണ്? ചുവപ്പാണ് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം. തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം അപ്പം ഏതായിരിക്കും? വയലറ്റ് ആയിരിക്കും. തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ് ആണ്. കൂടിയ വർണ്ണം ചുവപ്പ്, കുറഞ്ഞത് വയലറ്റുമാണ്. പ്രിസത്തിലൂടെ ധവളപ്രകാശം കടത്തിവിട്ടാൽ പ്രിസത്തിന്റെ പാദത്തിനടുത്ത് വയലറ്റും മുകളിൽ എന്തായിരിക്കും? ചുവപ്പും കാണാം. തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണത്തിന് അപവർത്തനവും അപവർത്തനം കുറവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണത്തിന് അപവർത്തനം കൂടുതലുമായിരിക്കും. തരംഗ ദൈർഘ്യം കൂടിയതിന് അപവർത്തനം എന്തായിരിക്കും? കുറവായിരിക്കും. തരംഗ ദൈർഘ്യം കുറഞ്ഞതിന് അപവർത്തനം കൂടുതലും ആയിരിക്കും. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് വിസരണം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസം എന്താണ്? വിസരണമാണ്. വിസരണം. പ്രകാശം അന്തരീക്ഷത്തിലെ കണികകളിൽ തട്ടി ചിതറി തെറിക്കുന്നതാണ് വിസരണം അല്ലെ. പ്രകാശം എന്ത് ചെയ്യാണ്? കണികകളിൽ തട്ടി ഇങ്ങനെ ചിതറും, അതാണ് എന്തെന്ന് പറയുന്നത്? വിസരണം എന്ന് പറയുന്നത്. വയലറ്റ് നീലവർണ്ണത്തിന് തരംഗ ദൈർഘ്യം കുറവായതിനാൽ അവ കൂടുതലായി വിസരണത്തിന് വിധേയമാകുന്നു. അപ്പൊ തരംഗ ദൈർഘ്യം കൂടുതലാണ് ഏതിന്? ചുവപ്പിന്. കുറവാണ് ഏത്? വയലറ്റ്, നീല, അതുപോലെയൊക്കെ ഉള്ളതിന് എന്താണ്? തരംഗ ദൈർഘ്യം കുറവാണ്. അതുകൊണ്ട് നീം അത് പെട്ടെന്ന് വിസരണത്തിന് കാരണമാവും. മാധ്യമത്തിലെ കണികകളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടിയാൽ എല്ലാ വർണ്ണങ്ങൾക്കും ഒരുപോലെ വിസരണം സംഭവിക്കും. മാധ്യമങ്ങളിലെ കണികകളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടിയാൽ എല്ലാ വർണ്ണങ്ങൾക്കും ഒരുപോലെ വിസരണം സംഭവിക്കും. എന്നാൽ ചന്ദ്രനിലെ ആകാശം ഇരുണ്ടതാണ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ അന്തരീക്ഷമില്ലാത്തതിനാൽ എന്തില്ല? വിസരണമില്ല. അതുകൊണ്ട് അത് ഇരുണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അടുത്തത്, അപായ സിഗ്നലുകൾ ചുവന്ന വർണ്ണം ഉപയോഗിക്കുന്നതിന് കാരണം എന്ത്? നമ്മൾ ട്രാഫിക് ലൈറ്റ് കാണത്തില്ല, അവിടെ എന്തായിരിക്കും? റെഡ് കളർ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? അപായം. അല്ലെങ്കിൽ അപായമാണെങ്കിൽ നമ്മൾ എന്താണ്? റെഡ് കളർ അല്ലേ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? ചുവപ്പിന് തരംഗ ദൈർഘ്യം കുറവാണ്. ചുവപ്പ് നന്നായി വിസരണത്തിന് വിധേയമാകുന്നു. ചുവപ്പ് നന്നായി കാണുന്നു. ചുവപ്പിന് തരംഗ ദൈർഘ്യം കൂടുതലുള്ളതിനാൽ വിസരണം കുറവാണ്. അപ്പൊ ഇതിനകത്ത് ഏതാ ആൻസർ? ഡി ആണ് അല്ലെ ആൻസർ. ചുവപ്പിന് തരംഗ ദൈർഘ്യം കൂടുതലാണ്, നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ വിസരണം കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പിട്ട് അത് പോവോ? ഇല്ല, വിസ്തീർണത്തിൽ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. കാരണം അത് നമ്മുടെ തരംഗ ദൈർഘ്യം കൂടുതലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ബാക്കി കളേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, കാരണം അവിടെ അതിന് വിസരണം കൂടുതലാണ്. അതെന്ത് ചെയ്യും? ഇങ്ങനെ ചിന്നി ചിതറി പോകുന്നു, അന്തരീക്ഷത്തിലെ കണികകളിലൊക്കെ തട്ടി പോവും. ഓക്കെ, അപ്പൊ ചുവപ്പിന് തരംഗ ദൈർഘ്യം കൂടുതലുള്ളതിനാൽ വിസരണം കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കുറച്ചും കൂടി പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതലായിട്ട് ഫിസിക്കൽ സയൻസും നമ്മുടെ ജനറൽ സയൻസിലെ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എക്സാമിന് മുമ്പിട്ട് ചെയ്ത് തീർക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.